മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. ആര് അമ്പലത്തിൽ പോയാലും ആര് പള്ളിയിൽ പോയാലും മസ്ജിദിൽ പോയാലും അതൊന്നും നമ്മുടെ ചർച്ചയ്ക്ക് ചിന്തയ്ക്ക് പാത്രീഭൂത ആകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ക്രിസ്ത്യാനികൾക്ക് എന്ത് വേണമെങ്കിലും ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട് ചെയ്യാം. വത്തിക്കാനിൽ പോകാം, പള്ളിയിൽ പോയിട്ട് പള്ളിയിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം, അച്ഛൻ പറയുന്നത് പോലെ തന്നെ അനുസരിക്കാം. മസ്ജിദിൽ പോയി കഴിഞ്ഞാൽ റംസാൻ നോയമ്പ്, ബക്രീദ് നോയമ്പ് എന്തും ചെയ്യാം. ഹിന്ദുവിനെ അവഹേളിക്കാൻ നാർസിസ്റ്റ് ഹിന്ദുക്കളുടെ മുമ്പിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണമുണ്ട്. പക്ഷേ ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളായ കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളായ കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്ന പോലെ ഒന്നും മതവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ പാടില്ല. അതാണ് വളരെ ധന്യമായിട്ട് ദേവസ്വം മന്ത്രി ഗുരുവായൂരിൽ പോയി ഒരു നല്ല മന്ത്രിയുടെ എല്ലാ കർമ്മവും അദ്ദേഹം അവിടെ നിർവഹിച്ചു. അത് ആദ്യം തന്നെ പറയേണ്ടായിട്ടുണ്ട്, ഇപ്പോൾ പറയല്ല. ഒരു മന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിരീശ്വരവാദിയാവട്ടെ അല്ലാതെയാവട്ടെ, നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെന്നും പോകാറുണ്ടെന്നും ഇനിയും പോകുമെന്നും ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കാനാണ് കാസർഗോഡ് മുതൽക്ക് കളിയിക്കാവിള വരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നതെന്നും എണ്ണി എണ്ണി പറയുകയും അതിനെ ചോദ്യം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ലെന്നും അതിൽ നിങ്ങൾക്കാർക്കെങ്കിലും അസഹിഷ്ണുത തോന്നിയാൽ അത് എൻ്റെ ഉത്തരവാദിത്വമല്ലെന്നും മലയാള മനോരമയിലെ ആങ്കർ ചെയ്ത വ്യക്തിയോട് പച്ചയ്ക്ക് പറയാൻ അദ്ദേഹം ചങ്കൂറ്റം കാണിച്ചു. എന്നാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിൽ പറയാൻ ആഗ്രഹിക്കാത്തത് എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തുകയും വഴിപാട് നടത്തുകയും ഭാഗവത സപ്താഹത്തിന് പോവുകയും സപ്താഹ ഹാളിൽ പോവുകയും ഭക്ഷണത്തിൽ പങ്കെടുക്കുകയും ഉണ്ണികൃഷ്ണന്മാരെ ഉണ്ണികണ്ണന്മാരെ കയ്യിലെടുക്കുകയും എല്ലാം ചെയ്തു എങ്കിലും ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ പ്രവൃത്തിയിൽ അതിനേക്കാൾ എത്രയോ കൂടുതൽ അദ്ദേഹം കാണിക്കുകയും ചെയ്തു. അതിലാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പൂമൂടൽ നടത്തിയ പാർട്ടി, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അസഹിഷ്ണുത അസഹിഷ്ണുതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രസംഗിക്കുന്ന അതിനെ സഹിഷ്ണുതയാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറേ വ്യക്തികളുടെ ഇടയിൽ ചങ്കൂറ്റത്തോടുകൂടി ചെയ്തതും ചെയ്തത് കാണിച്ചതും വീഡിയോ എടുക്കാൻ അനുവദിച്ചതും അതിനെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചതും അതറിഞ്ഞുകൊണ്ടാണെന്ന് പറയുകയുമെല്ലാം ചെയ്തതിനെതിരെ പാർട്ടി സെക്രട്ടറി ഷോക്കോസ് നോട്ടീസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് ഒരു വാർത്ത വരികയുണ്ടായി. അത് എല്ലാവരും ആ വാർത്തയുടെ ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ ലിങ്ക് പലർക്കും അയച്ചു കൊടുത്തു. അത് വളരെ ഭംഗിയായിട്ട് മാക്സിമം ഷെയർ ആൻഡ് ഓൾസോ ലൈക്ക് ദ പേജ് എന്നും പറഞ്ഞിട്ട് ഇത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള വളരെ രസകരമായിട്ടുള്ളത് ഇടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂരിൽ പോകുന്നതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മലയാള മനോരമ ചാനലിൽ വന്നതാണ് കാണിച്ചിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ടൈറ്റിലിൽ: ചിന്തയ്ക്ക് പള്ളിയിൽ പോകാം, ഷംസീറിന് മസ്ജിദിൽ പോകാം, ഗുരുവായൂർ സന്ദർശിച്ച മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ CPM പാർട്ടി അച്ചടക്ക നടപടി ഉണ്ടാവുമത്രേ. എന്താല്ലേ ഇത്? എല്ലാ ഹിന്ദുവിൻ്റെയും മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും വീട്ടിലും ചെവിയിലും എത്തണം. ആ ഷോക്കോസ് നോട്ടീസിനെതിരെ ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് 14 വൈകുന്നേരം 9:46. ആദ്യം 3 മണിക്കൂർ മുമ്പ് റിയാക്ട് ചെയ്തത് ദീപു സജു എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി അവരുടെ കമൻറ്റുകൾ ഞാനിങ്ങനെ വായിച്ചുകൊണ്ട് പോകാം, ഒന്നുപോലും വിടാതെ ഞാൻ വായിക്കുകയാണ്. അനുകൂലിച്ചു പറഞ്ഞവരും എതിര് പറഞ്ഞവരും ഒരുമിച്ച് വായിക്കുകയാണ്. ദീപു പറയുന്നത് BJPനെയും കുറ്റം പറഞ്ഞിരുന്നതല്ലേ, മറ്റ് കുറ്റം പറച്ചിലുകൾക്കാർക്കൊരു
പാഠമാവട്ടെ. സത്യമാണത്, കമ്മ്യൂണിസ്റ്റാണെന്നും എല്ലാം പറഞ്ഞ് വീമ്പിളക്കിയ ഈ മന്ത്രിക്ക് ഇങ്ങനെ ഒരടി പാർട്ടിയിൽ നിന്ന് കിട്ടിയപ്പോൾ പാർട്ടി ഹിന്ദുക്കൾക്ക് നേരെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹിന്ദുക്കളെ, ഹിന്ദുധർമ്മത്തിനെ, ഹൈന്ദവ ജനതയെ, എല്ലാത്തിനെയും ഹിന്ദുത്വം, ഫാസിസം, ആർ എസ് എസ് BJP എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുമ്പോൾ അങ്ങനെ അവഹേളിച്ചവന് തന്നെ ഷോക്കോസ് നോട്ടീസ് കിട്ടിയത് തരക്കേടില്ലാത്ത ഒരു പരിപാടി. അടുത്തത് വിശ്വനാണ്. ചിറ്റപ്പനെ മാറ്റിയതുപോലെ ഘടകത്തിനെ മാറ്റുമോ? ഷംസു ഷീർ ചിന്തയെ എന്നുള്ളതിന് അറിഞ്ഞുകൊണ്ടാണ് ചന്തയെ എന്നെഴുതിയിരിക്കുന്നത്. ഇവരെയൊക്കെ ചോദ്യം ചെയ്താൽ DYFI വിവരം അറിയും. മുസ്ലിങ്ങളായ DYFI-ക്കാരും ക്രിസ്ത്യാനികളായ DYFI-ക്കാരും ആ പാർട്ടിയുടെ അല്ലെങ്കിൽ സംഘടനയുടെ നേതാക്കന്മാരും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനിയെയൊക്കെ ചോദ്യം ചെയ്താൽ കാര്യം അറിയുമെന്നാണ് വിശ്വൻ പറയുന്നത്. അടുത്തത് രാജീവ്. പാർട്ടി ദേവസ്വം മന്ത്രിയാക്കിയ കടകംപള്ളി അമ്പലത്തിലല്ലാതെ പള്ളിയിൽ പോകണമെന്നാണോ 4-ഡാഷ് പ്രമോദ് പറയുന്നത്? ആ ഡാഷ് എന്നുള്ളത് പച്ചത്തെറിയായതുകൊണ്ട് വായിക്കണില്ല. ശശി നാരായണൻ ചൈനയിൽ ബുദ്ധക്ഷേത്രങ്ങളിൽ അവിടെ എല്ലാവരും പോകും, അവിടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു എതിർപ്പുമില്ല. ഇപ്പോൾ അവിടെ അവർക്ക് വിശ്വാസം കൂടുതലാണ്. ശശിനാരായൺ ജി, അവിടെ കമ്മ്യൂണിസം ഇല്ലല്ലോ, ഇവിടെയും കമ്മ്യൂണിസം ഇല്ല, അവിടെയും കമ്മ്യൂണിസം ഇല്ല. അവിടെ കുറച്ചും കൂടി ബുദ്ധിയും വിവേകമുള്ള വ്യക്തികൾ ഉരുക്കുമുഷ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഇവിടെ പാർട്ടി വിട്ടുപോയവരെ കൊല്ലാനുള്ള ചില കൂട്ടിൽ ഉരുക്കുമുഷ്ടിയുമായിട്ട് ചിലരിറങ്ങിയിരിക്കുന്നു. ചൈനയിലെ കാര്യമൊന്നും കേരളത്തിൽ കമ്പയർ ചെയ്യല്ലേ. അടുത്തത് മാറിയിൽ രമണൻ എന്ന് പറയുന്ന ആൾ. ചിന്തയും ഷംസുദ്ദീനും ഒന്നും മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന മാർക്സിസ്റ്റ് അല്ല, മറിച്ച് ഹിന്ദുവിന് ജനിച്ച മൂഢന്മാരാണ് മതത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന കപട മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. ഇത് മലയാളം ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതിയത് കൊണ്ടാണ് വായിക്കാൻ അല്പം ബുദ്ധിമുട്ട്. അടുത്തത് ബാലു മേനോൻ എഴുതിയിരിക്കുന്നത്, കോംറേഡ്സ് സ്റ്റോപ്പ് അപ്പീസിങ് അതേഴ്സ്, യു വിൽ നെവർ ഗെറ്റ് അതേഴ്സ് വോട്ട് ദാൻ മെജോറിറ്റി കമ്മ്യൂണിറ്റി. അർത്ഥം ഇതാണ്, സഖാക്കളെ, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പ്രീണിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, നിങ്ങൾക്കൊരിക്കലും അവരുടെ വോട്ട് കിട്ടില്ല. ഹിന്ദുക്കളുടെ, ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളുടെ വോട്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടാനുള്ളൂ. ഹിന്ദുവിനെ അവഹേളിക്കുന്നത് നിർത്തുക. അടുത്തത് കൃഷ്ണപ്രസാദ്. CPIM-ൽ ഉള്ള ഹിന്ദുക്കൾക്ക് നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണോ? മുസ്ലിമിന് വേണ്ടി മാഗസീൻ ഇറക്കാം, മുസ്ലിമിന് വേണ്ടി സമ്മേളനം നടത്താം, മുസ്ലിമിന് വേണ്ടി ഇഫ്താർ പാർട്ടി ഒരുക്കാം, സമ്മേളന നഗരിയിൽ നിസ്കാരമുറി ഒരുക്കാം, റിയാസിനും ഷംസീറിനും നോയമ്പെടുക്കാം, ജലീലിന് മക്കയിൽ പോകാം, തോമാച്ചന് റോമിൽ പോവാം, ചിന്തയ്ക്ക് കയ്യിൽ കുരിശും തൂക്കി പള്ളി വഴി നടക്കാം, പക്ഷേ ഗണപതി ഹോമം പാടില്ല. കടകംപള്ളിക്ക് അമ്പലത്തിൽ പോയിക്കൂടാം, കടകംപള്ളിക്ക് വഴിപാടും പറ്റില്ല. ഇനിയും ആ പാർട്ടിയിൽ കടിച്ചു തൂങ്ങുന്ന ശിഖണ്ഡികളായ DYFI-ക്കാരും SFI-ക്കാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുമായിട്ടുള്ള ഹിന്ദുക്കളോടാണ് ഈ പറഞ്ഞത്. അടുത്തത് സുരേഷ്. നാടകം ഉലകം, എല്ലാം ഒരു നാടകം. അടുത്തത് അജയ് കുമാർ. മൊത്തത്തിൽ കൺഫ്യൂഷനുള്ള ഒരു പാർട്ടി, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ, അതല്ലാതെ ചുമ്മാ, ബാക്കിയുള്ളത് തെറിയാണ്. പോയി പണി നേക്കടോ ഡാഷുകളെ, പന്നികളെ എന്നാണ് വിളിച്ചിരിക്കുന്നത് രവി നായർ. അത് കോടിയേരിക്കും ഭരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് ശശീന്ദ്രൻ കണ്ണൂർ. നടന്നത് ബ്ലൂ വെയിൽ ഗെയിമിൽ പങ്കുചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് കടകംപള്ളി ബ്ലൂ വെയിൽ ഗെയിമിൽ പങ്കുചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് സുകുമാരൻ പ്രണവം. കടകംപള്ളി ക്ഷേത്രത്തിന് പോയത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ഇത്ര ചർച്ച ചെയ്യേണ്ടതുണ്ടോ? അത് സ്വകാര്യതയെ വിമർശിക്കുകയല്ലേ? അത് അദ്ദേഹത്തിൻ്റെ ചിന്താധാരയ്ക്കെതിരെ കടിഞ്ഞാണിടുന്ന അസഹിഷ്ണുതയല്ലേ? സുപ്രീം കോടതി വിധി ഓർമ്മ ഉണ്ടാവുമല്ലോ.
விகிரகர்சன சமயத்து அயட உள்ளில் கூட கடந்து போயது எந்த ஆர்க்கெங்கிலும் அறியாமோ? ஏதாயும் நல்லொரு வலிய. அடுத்தது விஜயன் செம்பகசேரி. தெய்வத்தின் சொந்தம் நாட்டில் தெய்வம் சிருஷ்டிச்ச தெய்வத்தின் மக்கள் கேரளத்தில் நின்று தெய்வத்தை புறத்தாக்கணும். எந்த ஒரு விரோதாபாசம்! நாழிகைக்கு 40 வட்டம் தெய்வத்தின் சொந்தம் நாடு என்பயவர் ஆன இவர். என்கூடி ஓர்க்கணும், ஒரு அறிப்பு இது ரெண்டு கூட்டர்க்கு பாதகமா அல்ல. மழு எறிஞ்சது ஆ கூட்டர் ஆனோ, ஆ கூட்டரல்லோ. ஏதாயும் தெய்வத்தின் சொந்தம் நாடுபயர் தண்ணியான தெய்வத்தை காண போயதில் பார்ட்டிக்காருக்கு எதிர்ப்புண்டாயிரம். அடுத்தது பிரபாகரன் பண்ணது, கம்யூனிஸ்டுகார் ஹிந்துக்களாயால் கட்டப்புறத்து கயறிய KSRTC போல ஆகுமோ? கடகம்பள்ளிக்கு பகரம் முசல்மானாங்கில் 5 நேரம் நிஸ்கரிக்கையும் ஹஜ்ஜினு போகும் பற்றும். கிறிஸ்தியானியாணிலும் தேவாலயத்தில் போகாம், போப்பினை காணாம், அப்படின் சும்பிக்காம், கிடந்து உருளாம். வேணமெங்கில் புண்ணியாத்மாவும் புண்ணியவாளனுமக்கே ஆயித்தீராம். ஒரு விஷமோ இல்ல, சித்திரம் விசித்திரம் என் அவஸ்த. அடுத்தது சுரேஷ்குமார். வத்திக்கானில் போய தோமஸினோடும் மக்கையில் போய ஜலீலினோடும் ஔத்தியோகிக வாகனம் எடுத்து பரணங்கானத்து குர்பானக்கு போய சிந்தையோடும் சோதிக்காத்த விசதீகரணம், கடகம்பள்ளியோடு மாத்திரம் சோதிக்கிறதில் பிரத்யேகாஸ்திரம் எத்த ஆலோசிச்சிட்டு மனசிலாவில. அடுத்தது பிரசாத்குமார். கோடியேரி ஆயாலும் பிணறாயி ஆயாலும் நாயனாராயாலும் தெய்வ விசுவாசிகளான அவர் என்ன ஒரு தர்க்கவும் இல்ல. லிஜு ராஜ். கம்யூனிசம் எந்தாணோ தங்கள நிலபாடு எந்தாணோ அறியன் வையாத்த ஒரு துர்கட கட்டத்திலான CPM. எந்த காவடி ஆடிட்டாணிலும் வேண்டிய, எந்த பிரீணனம் நடத்திட்டாயும் வேண்டிய, வோட்டு பேங்க் நிலநிறுத்தணும் என்ன ஒற்ற உதேசம் மாத்தே உள்ளு. அவசேஷிக்கிற ஒரே ஒரு சம்ஸ்தானம் கேரளம். லபிச்சி இருக்கிற சீட்டிகளோட எண்ணம் பரிமிதமான. இனி பாவி வல்லதும் உண்டோன்னு உறப்பில்ல. ஆதர்சம் ஞங்கள் மம்மதிண்ட் ப்ளேடு பேங்கில் பணயம் வச்சு போய். சோறி, க்ஷமிக்கணும், பரையாது நிவத்தி இல்லாத்தது கொண்டு பண்ணதான். லிஜு ராஜானது பண்ணது. அடுத்தது KMS நாயர். கடகம்பள்ளி தேவஸ்வம் மினிஸ்டர் அல்லே? எந்த ஞங்கள் ஹிந்துக்கள் இனி தேவஸ்வம் ராஷ்ட்ரீய நேநாடகளுக்கு கல்கிலேக்கு கொடுக்க உதேசிக்கல? ராஷ்ட்ரீய நேநாடகளுடைய கையிலேக்கு கொடுக்க உதேசிக்கல. நேதாக்களுடையதாயிருக்காம், பட்சே இங்கிலீஷில் எழுதியது கொண்டு அக்ஷரம் சரியல்ல. அனூப் VR. CPM CPI உள்ள எல்லா ஹிந்துக்களும் பொட்டன்மரா, அவர் மாத்திரம் அம்பலத்தில் போகன் பாடில்ல. சத்யம். CPMலும் CPIலும் உள்ள எல்லா ஹிந்துக்களும் பொட்டன்மரல்ல, சிகண்டிகளா. வேற ஏது வாக்கு உபயோகிச்சாலும் ஒரு குழப்பம் இல்ல. இத்தையும் தரம் தாழ்ந்த ஒரு தரம் ஜீவிகளா அவர். ஆ ஜீவிகளை காணும் திவசம் கங்காவளத்தில் குளிக்கணும். அவருடைய கூட்டத்திலுள்ள முஸ்லீம்கள்க்கு பள்ளி போகாம், கிறிஸ்தியானிகள்க்கு பள்ளி போகாம், இவர் மாத்திரம் அம்பலத்தில் போகக்கூட. பூரிபாகம் ஹிந்துக்களுள்ள ஒரு பார்ட்டியுடைய அவஸ்தையானது. சிகண்டிகள் என்னல்லாது வேற யாதொரு வாக்கும் இவரை குறித்து பயனில்ல. அப்படி உள்ளவரை குறித்து அது சுதீஷ் திவாகரன் பண்ணிருக்கிறது. ஹிந்துக்களை பின்னிப்பிக்க நரிகள் நாரிகள் எத்த விவரிச்சாலும் பற்றிய. காரியத்தோடு அடுக்குபோல் எல்லாவும் ஒன்றாகும். அது CPM RSS காங்கிரஸ் ஏது பார்ட்டியாயாலும். பட்சே இவட ஒரு காரியம், ஹிந்துவினை நாட்டிக்க பலப்பழும் பாக்கியுள்ளவர் பலப்பழும் ஒருமிச்சு வரும். உன்னிகிருஷ்ணன். கம்யூனிசம் இஸ் ஈக்வல் டு தட்டிப்பு. 24 மினிட்டு முன்பு அனில்குமார் அப்லோடு செய்தான், நீங்கள் கம்யூனிஸ்டாணோ ஹிந்துவாணோ கோவிலில் போகருது, மட்ட மதஸ்தர்க்கு பள்ளி போகாமல்லோ, பிரார்த்திக்காமல்லோ, தேவஸ்வம் வழி கிட்டு காசு கொள்ளாமல்லே. பட்சே தேவஸ்வத்திலேக்கு போகன் பாடில்ல.
ഈ ഒരു ഫേസ് പേജിൽ അപ്ലോഡ് ചെയ്തതിലെ ഒരു വ്യക്തി പോലും ഈ കടകംപള്ളി സുരേന്ദ്രനെ എതിർക്കുകയോ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിനെ അനുകൂലിക്കുകയോ മറ്റേതെങ്കിലും വിധത്തിൽ ഹൈന്ദവ ജനതയ്ക്കെതിരെ പറയുകയോ ചെയ്തിട്ടില്ല. വായിച്ചത് 100% അതിനകത്തുള്ളത് വായിച്ചു. ഒരെണ്ണം പോലും ഹിന്ദുവിനെതിരെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഹൈന്ദവ ജനത അതിശക്തമായി പ്രതികരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രതികരണങ്ങൾ, തെറ്റിനോടുള്ള പ്രതികരണങ്ങൾ, ഹൈന്ദവ ജനതയ്ക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അതിന് എതിരെയുള്ള പ്രതികരണം ശക്തമായി തന്നെ വരട്ടെ ആശയതലത്തിൽ, അതിനൊരു കാരണമായി തീരട്ടെ ഈ ദേവസ്വം മന്ത്രിയായ കടകംപള്ളിയുടെ മലയാള മനോരമ ഇൻ്റർവ്യൂവും അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയതും ശ്രീകൃഷ്ണനെ തൊഴുതതും പുഷ്പാഞ്ജലി നടത്തിയതുമെല്ലാം ഓണം വരാൻ ഒരു മൂലം എന്ന് പറയുന്നത് പോലെ, കാര്യാഭാവേ കാരണാഭാവേ കാര്യാഭാവ, കാരണമില്ലാതെ ഒരു കാര്യവും പ്രകൃതിയിൽ നടക്കില്ല. അത് ഹൈന്ദവ ജനതയുടെ പുനരുദ്ധാരണത്തിന് ആയി നടക്കട്ടെ. എങ്ങനെയാണോ ശ്രീനിവാസൻ കമ്മ്യൂണിസത്തെ അതിശക്തമായി നിരന്തരം എതിർത്ത് വസ്തുതകൾ പല സിനിമയിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വീട്ടിലേക്ക്, ബന്ധുവിൻ്റെ വീട്ടിലേക്കും ടാറ് ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടിക്കാരെത്തിയത്, അതിലും അദ്ദേഹം വിഷമമില്ലാതെ സ്വതന്ത്രമായിട്ട് തൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ കടകംപള്ളിയും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളവരും വാഴ പിണ്ടി അല്ല നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് എന്ന് തെളിയിക്കട്ടെ. തെളിയിക്കില്ല എന്നറിയാം. വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിലൂടെ മന്ത്രിയായി തുടരണമെങ്കിൽ ഒന്നും നഷ്ടപ്പെടാത്ത അവസ്ഥ വേണമല്ലോ. ഇനി അവശേഷിക്കുന്ന കുറേ എണ്ണങ്ങൾ പിതൃകർമ്മം നടത്താൻ മാത്രം പാകത്തിന് കുറച്ച് പേര് കേരളത്തിലേ ഉള്ളൂ. ഈ സുർജിത് സിംഗിനും അതുപോലെ തന്നെ ജ്യോതി ബസുവിനും AKGക്കും EMSനുമൊക്കെ പിതൃകർമ്മം നടത്താൻ അവശേഷിക്കുന്ന കുറച്ച് പേരെ കേരളത്തിൽ നിന്ന് കിട്ടുള്ളൂ. ഏതായാലും ഏതോ ഒരു പാർട്ടി ത്രിപുരയിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി 4 മാസവും കൂടിയേ ത്രിപുരയിൽ ഈ പാർട്ടിയുടെ ഭരണം ഉണ്ടാവുള്ളൂ, അത് ഒടുക്കത്തെ ഭരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിജ്ഞ കൂടി അവിടെ എടുത്ത സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ളത് ഇവിടെ തന്നെയാണ്. അതിന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാർഗം കൂട്ടുക, CPMലേക്ക് കൊഴിഞ്ഞു പോകുന്ന ഹിന്ദുക്കളുടെ എണ്ണം ലക്ഷക്കണക്കിന് വരുമ്പോൾ 1000 മുസ്ലിങ്ങളോ 1000 ക്രിസ്ത്യാനികളോ കിട്ടിയാലും മതി. അത് അൽഫോൺസ കണ്ണന്താനത്തിലൂടെയാണെങ്കിൽ അതും കുഴപ്പമില്ല, അൽഫോൺസാമയിലൂടെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇപ്പോൾ ഒരച്ഛൻ സിറിയയിൽ നിന്ന് വന്നിട്ടുണ്ട്, മതം മാറ്റാൻ പോയിട്ട് കിട്ടേണ്ടത് കിട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന ഉഴിഞ്ഞാലോ എന്തോ പറഞ്ഞൊരച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ട്. സേവനത്തിന് പോയതാന്നാണ് പറയുന്നത്, ആരെ സേവിക്കാനാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. അങ്ങേരെ സ്വീകരിച്ചാലോ, മദനിയെ സ്വീകരിച്ചാലോ, ഒസാമ ബിൻ ലാദനെ ഒസാമാജി എന്ന് വിളിച്ചാലോ കുറച്ച് വോട്ട് കിട്ടുമെങ്കിൽ ഏത് തറ പണിക്കും പോകാൻ തയ്യാറായി നിൽക്കുന്നവരുടെ മുമ്പിൽ പറയാനുള്ളത്, ജീവിക്കുന്നിടത്തോളം ആണുങ്ങളെപ്പോലെ ജീവിക്കാം. ആണുങ്ങളാണോ എന്ന് അന്വേഷിക്കേണ്ട, ഫിസിക്കൽ ടെസ്റ്റ് നടത്തേണ്ടി വരത്തക്ക വിധത്തിൽ ജീവിക്കാതിരിക്കുക. ഇത് ഞാൻ സാധാരണ ഭാഷയിൽ പറഞ്ഞതാണ്, വികാരത്തിൻ്റെ പുറത്തല്ല. ഇപ്പം കാണിക്കുന്നത് പലതും ആ സ്റ്റേറ്റ്മെൻറ്റിന് വിധേയമാക്കേണ്ട അവസ്ഥയിലുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. മറ്റൊരു ദുരുദ്ദേശവും ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇല്ലെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.